എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഓപ്പറേറ്റീവ് സിസ്റ്റത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷെൽ സ്ക്രിപ്റ്റിങ്ങിൽ ഉപയോഗിക്കുന്ന കുറച്ച് ബേസിക് ഓപ്പറേറ്റേഴ്സ് ആണ് ദർ ആർ ഫൈവ് ബേസിക് ഓപ്പറേറ്റേഴ്സ് ഇൻ ബാഷ് ഷെൽ സ്ക്രിപ്റ്റിംഗ് അപ്പോൾ ബാഷ് ഷെൽ സ്ക്രിപ്റ്റിംഗിൽ അഞ്ച് ബേസിക് ഓപ്പറേറ്റേഴ്സ് ആണ് ഉള്ളത് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിംബിൾസ് ആണ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിൾസ് ആണെന്ത ഓപ്പറേറ്റേഴ്സ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു എക്സ്പ്രഷൻ എടുക്കുക എക്സ് പ്ലസ് വൈ അല്ലേ അതിൽ ഈ എക്സും വൈ എന്താണ് അത് ഓപ്പറൻസ് ആണ് അവിടെ പ്ലസ് എന്താണ് അത് ഓപ്പറേറ്റർ ആണ് സോ ഒരു ഓപ്പറേഷൻ അല്ലേ ഇപ്പോൾ നമ്മൾ ഒരു അഡീഷൻ എന്ന് പറഞ്ഞ ഓപ്പറേഷനാണ് കണ്ടത് അല്ലേ എക്സ് പ്ലസ് വൈ അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിൾസ് ആണെന്ത ഓപ്പറേറ്റേഴ്സ് പിന്നെ ബേസിക് അഞ്ച് ഓപ്പറേറ്റേഴ്സ് ആണ് ഉള്ളത് അരിത്തമാറ്റിക് ഓപ്പറേറ്റർ റിലേഷണൽ ഓപ്പറേറ്റർ ബോളിയൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ എന്താണ് ലോജിക്കൽ ഓപ്പറേറ്റർ ദെൻ ബിറ്റ് വൈസ് ഓപ്പറേറ്റർ ദെൻ ഫയൽ ടെസ്റ്റ് ഓപ്പറേറ്റർ അപ്പം നമുക്ക് പഠിക്കാനുള്ളത് അരിത്തമാറ്റിക് ഓപ്പറേറ്റർ റിലേഷണൽ ഓപ്പറേറ്റർ ദെൻ ലോജിക്കൽ ഓപ്പറേറ്റർ ഫസ്റ്റ് വൺ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ദീസ് ഓപ്പറേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു പെർഫോം നോർമൽ അരിത്തമെറ്റിക്സ് ഓർ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഇപ്പം നോർമൽ അരിത്തമാറ്റിക് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സ് ആണെന്ന് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് നോർമൽ അരിത്തമാറ്റിക്ക് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സ് ആണെന്ന് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് ദർ ആർ സെവൻ അരിത്തമാറ്റിക് ഓപ്പറേറ്റീവ്സ് അപ്പോൾ ഏഴ് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണുള്ളത് അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ മോഡലസ് ഇൻക്രിമെൻ്റ് ഡിക്രിമെൻറ്റ് ആദ്യത്തത് അഡീഷൻ ബൈനറി ഓപ്പറേഷൻ യൂസ് ടു ആഡ് ടു ഓപ്പറൻസ് അപ്പം രണ്ട് ഓപ്പറൻസിനെ തമ്മിൽ ആഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബൈനറി ഓപ്പറേഷൻ ആണത് അഡീഷൻ രണ്ട് ഓപ്പറൻസിനെ തമ്മിൽ ആഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബൈനറി ഓപ്പറേഷൻ ആണെന്ന് അഡീഷൻ ദെൻ സബ്ട്രാക്ഷൻ ബൈനറി ഓപ്പറേഷൻ യൂസ് ടു സബ്ട്രാക്ട് ടു ഓപ്പറൻസ് അപ്പം രണ്ട് ഓപ്പറൻസിനെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബൈനറി ഓപ്പറേഷൻ ആണത് സബ്ട്രാക്ഷൻ രണ്ട് ഓപ്പറൻസിനെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബൈനറി ഓപ്പറേഷൻ ആണെന്ന് സബ്ട്രാക്ഷൻ ദെൻ മൾട്ടിപ്ലിക്കേഷൻ എന്താണ് രണ്ട് ഓപ്റൻസിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബൈനറി ഓപ്പറേഷൻ ആണെന്ന് മൾട്ടിപ്ലിക്കേഷൻ രണ്ട് ഓപ്പറൻസിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബൈനറി ഓപ്പറേഷൻ ആണെന്ന് മൾട്ടിപ്ലിക്കേഷൻ നെക്സ്റ്റ് ഡിവിഷൻ ഉണ്ട് മോഡലെസ് ഉണ്ട് ഇത് രണ്ടും മാറിപ്പോവരുത് ഡിവിഷൻ എന്തിനാ ഉപയോഗിക്കുന്നത് ബൈനറി ഓപ്പറേഷൻ യൂസ് ടു ഡിവൈഡ് ടു ഓപ്പറൻസ് രണ്ട് ഓപ്പറൻസിനെ തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബൈനറി ഓപ്പറേഷൻ ആണ് എന്ത് ഡിവിഷൻ ദെൻ മോഡലസ് എന്നാണ് ബൈനറി ഓപ്പറേഷൻ യൂസ് ടു ഫൈൻ റിമൈൻഡർ ഓഫ് ടു ഓപ്പറൻസ് രണ്ട് ഓപ്പറൻസിൻ്റെ റിമൈൻഡർ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബൈനറി ഓപ്പറേഷൻ ആണത് മോഡലസ് അതായത് ഡിവിഷൻ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് കോഷ്യൻ്റെ അല്ലേ അതായത് ഹരണഫലാണെന്ന് കിട്ടുന്നത് എന്നാൽ മോഡലസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് റിമൈൻഡർ അതായത് സിഷ്ടാണെന്ന് നമുക്ക് കിട്ടുന്നത് നെക്സ്റ്റ് നെക്സ്റ്റാണത് ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ പ്ലസ് പ്ലസ് യൂണറി ഓപ്പറേറ്റർ യൂസ് ടു ഇൻക്രീസ് ദി വാല്യൂ ഓഫ് ഓപ്പറൻറ്റ് ബൈ വണ് ഒരു ഓപ്പറൻ്റിൻ്റെ വാല്യൂ ജസ്റ്റ് ഒരു വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യൂണറി ഓപ്പറേറ്റർ ഓപ്പറേറ്ററാണത് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ അടുത്താണ് ഡിക്രിമെൻറ് ഓപ്പറേറ്റർ യൂണറി ഓപ്പറേറ്റർ യൂസ് ടു ഡിക്രീസ് ദി വാല്യൂ ഓഫ് എ ഓപ്പറൻറ്റ് ബൈ വൺ ഒരു ഓപ്പറൻറിൻ്റെ വാല്യൂ ഒരു വാല്യൂ ഡിക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യൂണറി ഓപ്പറേറ്റർ ഓപ്പറേറ്ററാണെന്ന് ഡിക്രിമെൻറ് ഓപ്പറേറ്റർ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഫൈവ് എന്ന് പറഞ്ഞൊരു വാല്യൂ എടുക്കാം അപ്പോൾ അത് ഇൻക്രിമെൻറ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ജസ്റ്റ് സിക്സ് കിട്ടും അത് ഡിക്രിമെൻറ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഫോർ കിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന ജസ്റ്റ് എന്താണ് ഔട്ട് പുട്ടാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഇവിടെ കാണിക്കുന്നില്ല കാരണം ഒരുപാട് കോഡുകളുണ്ട് അതായത് നമ്മൾ ഓരോ സ്ക്രിപ്റ്റും ഈ ഫയൽസ് ഈ ഫയൽസും കൊടുത്തിട്ടാണ് ഇത് നമ്മൾ ചെയ്തത് ഒരുപാട് കോഡ് ഉണ്ട് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ഈ ഒരു ഓപ്പറേഷൻ അവയർ ആയാൽ മതി അപ്പം അതിന് വേണ്ടി ജസ്റ്റ് ഒരു ഔട്ട് പുട്ട് കൊടുത്തുന്നേ ഉള്ളൂ ഇപ്പം നമുക്ക് രണ്ട് നമ്പർ അല്ലെ എൻ്റർ എ അത് ടെൻ ആണ് എൻ്റർ ബി അപ്പോൾ രണ്ട് നമ്പർ ഉണ്ട് ടെന്നും ടു അപ്പോൾ അതിന് അഡീഷണൽ പെർഫോം ചെയ്താൽ കിട്ടും അഡീഷൻ ഓഫ് എ ആൻഡ് ബി ആർ ട്വൽവിലെ ദൻ സബ് സബ്ട്രാക്ഷൻ ചെയ്താൽ കിട്ടും എയ്റ്റ് കിട്ടും മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കിട്ടും ട്വൻറ്റി കിട്ടും ഡിവിഷൻ ചെയ്താൽ കിട്ടും ഫൈവ് കിട്ടും മോഡലസ് ചെയ്ത് കിട്ടും സീറോ കിട്ടും അല്ലേ ഇൻക്രിമെൻറ് ചെയ്താലോ അല്ലേ എൽ ഇൻക്രിമെൻറ്റ് ചെയ്താൽ തട്ടുന്നുണ്ട് ലെവൻ കിട്ടുന്നത് എൻ്റെ വാല്യൂ ഇത്ര ടെൻ ആണ് ഇൻക്രിമെന്റ് ചെയ്താൽ ലെവൻ കിട്ടും അല്ലേ അതുപോലെ തന്നെ ബി യിൽ ഡിക്രിമെന്റ് ചെയ്താലോ ബിൻ്റെ വാല്യൂ ടുാണ് ഡിക്രിമെന്റ് ചെയ്താൽ കിട്ടും വണ്ണ് കിട്ടും അടുത്ത ഓപ്പറേറ്റർ ഓപ്പറേറ്ററാണെന്ത് റിലേഷണൽ ഓപ്പറേറ്റർ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആർ ദോസ് ഓപ്പറേറ്റേഴ്സ് വിച്ച് ഡിഫൈൻ ദി റിലേഷൻ ബിറ്റ്വീൻ ടു ഓപ്പറൻസ് രണ്ട് ഓപ്പറൻസ് തമ്മിലുള്ള റിലേഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് രണ്ട് ഓപ്പറൻസ് തമ്മിലുള്ള റിലേഷനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ദേ ഗീവ് എയ്തർ ടു ഓർ ഫാൾസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി റിലേഷൻ അപ്പോൾ റിലേഷനെ ബേസ് ചെയ്തിട്ട് അവ ഒന്നല്ലെങ്കിൽ എന്ത് തരും ട്രൂ തരും അല്ലെങ്കിൽ എന്ത് തരും ഫാൾസ് തരും ദേ ആർ ഓഫ് സിക്സ് ടൈപ്പ് ഇപ്പോൾ ആറ് ടൈപ്പ് റിലേഷൻ ഓപ്പറേറ്റേഴ്സ് ഉള്ളത് ഫസ്റ്റ് ഒന്നാണ് ഡബിൾ ഈക്വൽ ടു ഡബിൾ ഈക്വൽ ടു ഓപ്പറേറ്റർ കമ്പയർസ് ദി റ്റു ഓപ്പറേറ്റൻസ് ഇറ്റ് റിട്ടേൺസ് ട്രൂ ഇഫ് ദേ ആർ ഈക്വൽ അതർവൈസ് റിട്ടേൺസ് വാൾസ് അപ്പം രണ്ട് ഓപ്പറൻസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്ററാണെന്ത ഡബിൾ ഈക്വൽ ടു ഓപ്പറേറ്റർ ഇറ്റ് റിട്ടേൺസ് ട്രൂ ഇഫ് ആർ ഈക്വൽ അതർവൈസ് റിട്ടേൺസ് ഫാൾസ് അതായത് ആ ഡബിൾ ഈക്വൽറ്റിൻ്റെ രണ്ട് എൻഡിലുള്ള ഓപ്പറൻസ് ഈക്വൽ ആണെങ്കിൽ മാത്രം എന്തേ ഉള്ളൂ അത് ട്രൂ റിട്ടേൺ ചെയ്യുള്ളൂ അല്ലെങ്കിൽ എന്താണ് ഫാൾസ് ആണല്ലേ അല്ലേ അപ്പം ഡബിൾ ഈക്വൽറ്റിൻ്റെ രണ്ട് എൻഡിലും അല്ലെ ലെഫ്റ്റിലും റൈറ്റിലുള്ള ഓപ്പറൻസ് ഈക്വൽ ആണെങ്കിൽ മാത്രമേ എന്തെയുള്ളൂ അത് ട്രൂ റിട്ടേൺ ചെയ്യുള്ളൂ അല്ലെങ്കിൽ എന്താ റിട്ടേൺ ചെയ്യുക ഫാൾസ് ആണ് റിട്ടേൺ ചെയ്യുക ദെൻ നോട്ടീക്ൽ ടു ഓപ്പറേറ്റർ നോട്ടിക്കൽ ടു ഓപ്പറേറ്റർ റിട്ടേൺ ട്രൂ ഇഫ് ദി ടു ഓപ്പറൻസ് ആർ നോട്ട് ഈക്വൽ അതർവൈസ് ഇറ്റ് റിട്ടേൺസ് ഫാൾസ് രണ്ട് ഓപ്പറൻസും ഈക്വൽ അല്ലെങ്കിൽ എന്ത് ചെയ്യും നോട്ട് ഈക്വൽ ടു ഓപ്പറേറ്റർ ട്രൂ ആണ് റിട്ടേൺ ചെയ്യുക അതായത് നോട്ട് ഈക്വൽ ടു ഓപ്പറേറ്ററിൻ്റെ രണ്ട് എന്റിലുള്ള ഓപ്പറൻസ് ഈക്വൽ അല്ലെങ്കിൽ എന്ത് ചെയ്യും ഇത് ട്രൂ റിട്ടേൺ ചെയ്യും അല്ലെങ്കിൽ എന്ത് ചെയ്യും ഫാൾസ് ആണ് റിട്ടേൺ ചെയ്യുക നെക്സ്റ്റ് ലെസ് ദാൻ ഓപ്പറേറ്റർ ലെസ് ദാൻ ഓപ്പറേറ്റർ റിട്ടേൺസ് ട്രൂ ഇഫ് ഫസ്റ്റ് ഓപ്പറൻറ്റ് ഈസ് ലെസ് ദാൻ സെക്കൻഡ് ഓപ്പറൻ അതർവൈസ് റിട്ടേൺസ് വാൾസ് അപ്പം ഫസ്റ്റ് ഓപ്പറൻറ്റ് സെക്കൻഡ് ഓപ്പറൻറ്റിനേക്കാളും ലെസ് ദാൻ ആണെങ്കിൽ എന്ത് ചെയ്യും അത് ട്രൂ റിട്ടേൺ ചെയ്യും അല്ലെങ്കിൽ എന്ത് ചെയ്യും ഫാൾസ് റിട്ടേൺ ചെയ്യും ഫസ്റ്റ് ഓപ്പറൻറ്റ് സെക്കൻഡേക്കാളും ലെസ് താൻ ആണെങ്കിലും എന്ത് ചെയ്യും അത് ട്രൂ റിട്ടേൺ ചെയ്യും അല്ലെങ്കിൽ ഫാൾസ് ആണ് റിട്ടേൺ ചെയ്യുക ദെൻ ലെസ്താൻ ഓർ ഈക്വൽ ടു ഓപ്പറേറ്റർ അല്ലേ ലെസ് താൻ ഓർ ഈക്വൽ ടു ഓപ്പറേറ്റർ റിട്ടേൺസ് ട്രൂ ഈ ഫസ്റ്റ് ഓപ്പറൻറ്റ് ഈസ് ലെസ് താൻ ഓർ ഈക്വൽ ടു സെക്കൻഡ് ഓപ്പറൻറ്റ് അതർവൈസ് റിട്ടേൺസ് വാൾസ് അപ്പം ഫസ്റ്റ് ഓപ്പറൻറ്റ് സെക്കൻഡേക്കാളും ലെസ് താൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ എന്ത് ചെയ്യും അത് ട്രൂ റിട്ടേൺ ചെയ്യും അല്ലെങ്കിൽ ഫാൾസ് ആണ് റിട്ടേൺ ചെയ്യുക ദെൻ ഗ്രേറ്റർ ദാൻ അല്ലേ ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്റർ റിട്ടേൺസ് ട്രൂ ഇഫ് ദി ഫസ്റ്റ് ഓപ്പറൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദി സെക്കൻഡ് ഓപ്പറൻറ്റ് അതർവൈസ് റിട്ടേൺസ് ഫാൾസ് അപ്പം ഫസ്റ്റ് ഓപ്പറൻ്റെ സെക്കൻഡിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യും അത് ട്രൂ റിട്ടേൺ ചെയ്യും അല്ലെങ്കിൽ ആണ് റിട്ടേൺ ചെയ്യുക അപ്പം ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്റർ എപ്പോഴാണ് ട്രൂ റിട്ടേൺ ചെയ്യുക ഫസ്റ്റ് ഓപ്പറിൻ്റെ സെക്കൻഡിനെക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യും ട്രൂ റിട്ടേൺ ചെയ്യും അല്ലെങ്കിൽ ഫാൾസ് റിട്ടേൺ ചെയ്യും ദെൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഓപ്പറേറ്റർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഓപ്പറേറ്റർ റിട്ടേൺസ് ട്രൂ ഈ ഫസ്റ്റ് ഓപ്പറൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൺ റീക്കൽ ടു സെക്കൻഡ് ഓപ്പറൻറ്റ് അതർവൈസ് റിട്ടേൺസ് ഫാൾസ് അപ്പോൾ ഫസ്റ്റ് ഓപ്പറൻ്റെ സെക്കൻഡിനേക്കാളും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ എന്ത് ചെയ്യും ട്രൂ റിട്ടേൺ ചെയ്യും അല്ലെങ്കിൽ ഫാൾസ് ആണ് റിട്ടേൺ ചെയ്യുക അപ്പം ഇവിടെ ഒരു ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റർ എ ടെൻ ആണ് എൻ്റർ ബി ഫൈവ് ആണ് അപ്പോൾ അപ്പം എന്താണ് എയും ബിയും ഈക്വൽ ടു ആണോ നോക്കുകയാണല്ലേ അപ്പം എ ഈസ് നോട്ട് ഈക്വൽ ടു ബി ആണ് രണ്ടാമത്തേതാണ് എ നോട്ട് ഈക്വൽ ടു ബി ആണോ നോക്കുന്നതാണ് എ ഈസ് നോട്ട് ഈക്വൽ ടു ബി ആണ് ദെൻ എ ഈസ് നോട്ട് ലെസ് ദാൻ ബി അല്ലെ ഏ ലസ് ദാൻ ആണോ നോക്കുന്നതാണ് രണ്ടാമത്താണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണോ നോക്കുന്നതാണ് പിന്നെ എന്താണ് ഗ്രേറ്റർ ദാൻ ആണോ നോക്കുന്നതാണ് ദെൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണോ എന്ന് നോക്കുന്നതാണ് ദെൻ തേർഡാണത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ദേ ആർ ഓൾസോ ആസ് ബൂളിയൻ ഓപ്പറേറ്റേഴ്സ് ദീസ് ആർ യൂസ്ഡ് ടു പെർഫോം ലോജിക്കൽ ഓപ്പറേഷൻസ് ഇപ്പം ലോജിക്കൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യാണ്ട് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് അവ തന്നെ ബൂളിൻ ഓപ്പറേറ്റേഴ്സ് എന്നും അറിയപ്പെടുന്നുണ്ട് മൂന്ന് ടൈപ്പ് ഉള്ളത് ലോജിക്കൽ ആൻഡ് ലോജിക്കൽ ഓർ നോട്ട് ഈക്വൽ ടൂ ഫസ്റ്റ് വൺ ലോജിക്കൽ ആൻഡ് ദിസ് ഈസ് എ ബൈനറി ഓപ്പറേറ്റർ ബിച്ച് റിട്ടേൺസ് ട്രൂ ഇഫ് ബോത്തി ഓപ്പറൻസ് ആർ ട്രൂ അതർവൈസ് റിട്ടേൺസ് ഫാൾസ് അപ്പം രണ്ട് ഓപ്പറൻസും ട്രൂ ആണെങ്കിൽ മാത്രമേ എന്തെയ്യുള്ളൂ ഈ ഒരു ബൈനറി ഓപ്പറേറ്റർ ട്രൂ റിട്ടേൺ ചെയ്യുള്ളൂ അല്ലെങ്കിൽ എന്താ റിട്ടേൺ ചെയ്യുക ഫാൾസ് ആണ് റിട്ടേൺ ചെയ്യുക അപ്പം രണ്ട് ഓപ്പറൻസും ട്രൂ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഈ ഒരു ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ ട്രൂ റിട്ടേൺ ചെയ്യുള്ളൂ അല്ലെങ്കിൽ എന്താ റിട്ടേൺ ചെയ്യുക ഫാൾസ് ആണ് റിട്ടേൺ ചെയ്യുക ദ ലോജിക്കൽ ഓർ ഓറല്ലേ ദിസ് ഈസ് എ ബൈനറി ഓപ്പറേറ്റർ വിച്ച് റിട്ടേൺസ് ട്രൂ ഇഫ് എയ്ർ ഓഫ് ദി ഓപ്പറൻറ്റ് ഈസ് ട്രൂ ഓർ ബോത്ത് ഓപ്പറൻസ് ആർ ട്രൂ ആൻഡ് റിട്ടേൺ ഫാൾസ് ഇഫ് റൺ ഓഫ് ദ മീസ് ഫാൾസ് അപ്പോൾ ലോജിക്കൽ ഓറിൻ്റെ കേസിൽ ഏതെങ്കിലും ഒരു ഓപ്പറൻറ്റ് ട്രൂ ആണെങ്കിലെന്ത് ചെയ്യും ട്രൂ റിട്ടേൺ ചെയ്യും അല്ലെങ്കിൽ രണ്ട് ഓപ്പറൻറ്റും ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും ട്രൂ റിട്ടേൺ ചെയ്യും അല്ലെങ്കിൽ എന്താണ് റിട്ടേൺ ചെയ്യുക ആണ് റിട്ടേൺ ചെയ്യുക അപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്പറൻ്റോ അല്ലെങ്കിൽ രണ്ട് ഓപ്പറൻറ്റും ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും അത് ട്രൂ റിട്ടേൺ ചെയ്യും ലോജിക്കൽ ഓപ്പറേറ്റർ ട്രൂ റിട്ടേൺ ചെയ്യും ഈക്വൽ ടു ദിസ് ഈസ് എ യൂണറി ഓപ്പറേറ്റർ വിച്ച് റിട്ടേൺസ് ട്രൂ ഇഫ് ദി ഓപ്പറൻറ്റ് ഈസ് ഫാൾസ് ആൻഡ് റിട്ടേൺസ് ഫാൾസ് ഇഫ് ദി ഓപ്പറൻറ്റ് ഈസ് ട്രൂ അപ്പം ഓപ്പറൻറ്റ് ട്രൂ ആണെങ്കിൽ നോട്ട് ഈക്വൽ ടു ഓപ്പറേറ്റർ ചെയ്യും ഫാൾസ് റിട്ടേൺ ചെയ്യും ഓപ്പറൻറ്റ് ഫാൾസ് ആണെങ്കിൽ നോട്ട് ഈക്വൽ ടു ഓപ്പറേറ്റർ എന്ത് റിട്ടേൺ ചെയ്യും ട്രൂ റിട്ടേൺ ചെയ്യും അപ്പം ഓപ്പറൻറ്റ് ട്രൂ ആണെങ്കിൽ എന്ത് റിട്ടേൺ ചെയ്യും നോട്ടിക്കൽ ടി ഓപ്പറേറ്റർ ഫാൾസ് റിട്ടേൺ ചെയ്യും അതുപോലെ തന്നെ ഓപ്പറൻറ്റ് ഫാൾസ് ആണെങ്കിൽ നോട്ടിക്കൽ ടി ഓപ്പറേറ്റർ ട്രൂ റിട്ടേൺ ചെയ്യും അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ നോക്കാം രണ്ട് വാല്യൂ എൻ്റർ ചെയ്ത് എ യും ട്രൂ ബിയും ട്രൂ അപ്പം രണ്ട് ട്രൂ ആണോന്ന് നോക്കുകയാണ് ദെൻ ബോത്ത ട്രൂ അല്ലേ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ട്രൂ ആണോ നോക്കി ദെൻ എ ഇനീഷ്യൽ ട്രൂ ആണോ നോക്കി അങ്ങനത്തെ മൂന്ന് കണ്ടീഷൻ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബാഷ്ഷെൽ സ്ക്രിപ്റ്റിലെ ഓപ്പറേറ്ററിൽ പഠിക്കാനുള്ളത്